നമ്മളെടുത്ത് പഠിക്കാൻ പോണത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്താണെന്നാണ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ ആ വാക്കിൽ തന്നെ കിടക്കുന്നുണ്ട്, ഈക്വൽ പൊട്ടൻഷ്യലുള്ള സർഫസ്. അതാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പൊ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ചാർജ് എടുക്കുകയാണ്. ചാർജ് എടുത്തു, അതിന് ചുറ്റും ഞാനൊരു സർഫസ് എടുക്കും. ഇപ്പം ഞാനൊരു ക്യൂ ചാർജ് എടുത്തു. ഈ ക്യൂ ചാർജിന് ചുറ്റും ഈക്വൽ ഡിസ്റ്റൻസിൽ, ഈ ചാർജിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ കിടക്കുന്ന ഒരു സർഫസ്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് 3D പിക്ചറാണ്. നമ്മളിപ്പോൾ വരയ്ക്കുമ്പോൾ നമുക്ക് 2D ഇവിടെ കാണിച്ചിരിക്കുന്നത്, എങ്കിൽ ഇത് 3D ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു ചാർജിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലുള്ള ഒരു ബബിള്, ഒരു എയർ ബബിൾ, ഒരു സോപ്പ് ബബിള് പോലത്തെ ഒരു ഷേപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കിടക്കുന്ന, ഈ പോയിന്റിലൂടെ എല്ലാം കിടക്കുന്ന ഈക്വൽ ഡിസ്റ്റൻസിലാണ്, ചാർജിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലാണ്. അപ്പോൾ ഞാനിവിടെ എടുക്കുകയാണ് ഈ ഡിസ്റ്റൻസ് R എടുക്കുക. R ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റുകളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. എല്ലാ പോയിന്റുകളും R ഡിസ്റ്റൻസ് അകലെയാണ്. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, V എന്ന് പറയുന്നത് എന്താണ്, 1/4πE0Q/R ആണ്. അപ്പം ഞാനിവിടെ ഒരു പോയിന്റ് P1 കൊടുത്തു, ആ P1 പൊട്ടൻഷ്യലാണ് ഞാനിവിടെ എഴുതിയത്, നമുക്ക് കൊടുത്തു. ഇനി നമ്മൾ വേറൊരു പോയിന്റ് ഞാനിവിടെ എടുത്തു, ആ പോയിന്റും കിടക്കുന്നത് എത്ര തന്നെയാണ്, R ഡിസ്റ്റൻസിലാണ്. ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതും കിടക്കുന്നത് R ഡിസ്റ്റൻസിലാണ്. അപ്പോൾ എന്ത് പറ്റും, നമുക്കത് കാണിക്കാം. ഇത് കിടക്കുന്നതും R ഡിസ്റ്റൻസിലാണ്, ഇതാണ്. അപ്പോൾ ഈ പോയിന്റിലും പൊട്ടൻഷ്യൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, V എന്ന് പറയുന്നത് 1/4πE0Q/R തന്നെയാണ്. കാരണം ക്യൂ വ്യത്യാസമില്ല, ഡിസ്റ്റൻസും വ്യത്യാസമില്ല. അപ്പം നമ്മൾ എവിടെ ഇത് P1 ആയാലും, ഇവിടെ P2 എടുത്താലും, ഇവിടെ P3 എടുത്താലും, എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ സെയിം ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ സർഫസിനെ, ഇത്തരത്തിലുള്ള സർഫസിനെ, ഇതിപ്പോൾ ഇതൊരു 2D ആയിട്ടാണ് ഇവിടെ വരച്ചതെങ്കിൽ ഇത് 3D ആണ്. ഇതിന് എക്സ് ആക്സിലേക്ക് പോയാലും വൈയിലേക്ക് പോയാലും സെഡ് ആക്സിലേക്ക് പോയാലും എല്ലായിടത്തും എന്ത് തന്നെയാണ്, പൊട്ടൻഷ്യൽ സെയിം ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള സർഫസിനാണ് നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത്, ഒരു ചാർജ് എടുത്തു, അതിൻ്റെ ഈക്വൽ ഡിസ്റ്റൻസ് വരുന്ന എല്ലാ പോയിന്റുകളും ഇരിക്കുന്നത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലാണ്. അതിൻ്റെ നമുക്കറിയാൻ പറ്റും, ഇതിന് ചുറ്റുമുള്ള ഈക്വൽ ഡിസ്റ്റൻസ് നമ്മൾ 3D പിക്ചർ എടുക്കുകയാണെങ്കിൽ ഒരു സർഫസ് ഉണ്ടാക്കും, ആ സർഫസുകളൊക്കെ തന്നെ കിടക്കുന്നത് ഇക്വിപൊട്ടൻഷ്യലായിരിക്കും. ഇത്തരത്തിലുള്ള സർഫസാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അതിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, എല്ലായിടത്തും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ എന്താ നമ്മൾ പറയേണ്ടത്, ഒരു ചാർജിന് ചുറ്റും ഈക്വൽ ഡിസ്റ്റൻസ് വരുന്ന സർഫസാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു എക്സാമ്പിൾ എഴുതാൻ പറ്റും. ഇനി നമുക്കതിൻ്റെ ചില പ്രത്യേകതകൾ നോക്കാം. അപ്പോൾ നമ്മളിവിടെ P1 നിന്ന് P2 പോകുന്നതായിട്ട് നമ്മൾ വിചാരിക്കുക. അപ്പോൾ P1 നിന്ന് P2 പോകുമ്പോൾ ഉണ്ടാകുന്ന വർക്കടൻ എത്രയെന്ന് നോക്കുക. വർക്കടൻ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസിന് PD എന്ന് എഴുതുന്നുള്ളൂ, ഇൻറ്റു എത്ര ചാർജാണ് കൊണ്ടുപോയത് ആ ചാർജ് ഇവിടെ എഴുതുക. ഇപ്പം ഞാനിവിടെ കൊണ്ടുപോകുന്നത് ഒരു ക്യാപിറ്റൽ Q വിചാരിക്കുക. അപ്പോൾ ക്യാപിറ്റൽ Q P1 നിന്ന് P2 കൊണ്ടുപോകുന്നു. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്, ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇവിടുത്തെ പൊട്ടൻഷ്യൽസും സെയിം ആയതുകൊണ്ട്, ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കുക, പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ചാർജാണ് വർക്കഡൻ. അപ്പോൾ P1 P2 ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയി. ചാർജ് എന്ന് പറയുന്ന ക്യാപിറ്റൽ Q കൊണ്ടുപോകുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറ്റും, വർക്കഡൻ എന്ന് പറയുന്നത് 0 കിട്ടും. എന്ത് വർക്കഡാണ് കിട്ടിയത്, P1 എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നും P2 എന്ന പോയിന്റിലേക്ക് ഒരു ചാർജിനെ കൊണ്ടുപോകാനുള്ള വർക്കഡൻ ആണ് നമുക്ക് 0 കിട്ടിയത്. അപ്പോൾ ഈ സർഫസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഇത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ വേറൊരു പ്രത്യേകത കൂടി നമ്മൾ പഠിച്ചു, അറിയാം. നമ്മളൊരു ഫോർമുല കൊടുത്തു നോക്കിയപ്പോൾ കിട്ടിയത് ഇങ്ങനെയാണ്, വർക്കഡൻ 0 കിട്ടും. അതായത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ നിന്ന് ഒരു പോയിന്റിൽ നിന്നും മറ്റു പോയിന്റിലേക്ക് നീക്കാൻ വേണ്ടി വരുന്ന, ഒരു ചാർജ് നീക്കാൻ വേണ്ടി വരുന്ന വർക്കഡൻ 0 ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. വർക്ക് ഡൺ ടു മൂവ് എലോങ് ദി ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് 0. ഇപ്പോൾ P1 നിന്ന് പോയിട്ട് തിരിച്ച് P1 എത്തിക്കഴിഞ്ഞാൽ അതും നമുക്ക് 0 ആണ്. P1 നിന്ന് പുറപ്പെട്ട് P3 എത്തുന്നതും 0 ആണ്. കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് ഈ സർഫസിൽ കൂടെ ഒരു ചാർജിന് മൂവ് ചെയ്യാൻ വേണ്ടി വരുന്ന വർക്ക് ഡൺ 0 കിട്ടി. അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ
രണ്ടാമത്തെ പ്രത്യേകത നമ്മൾ പഠിച്ചു തന്നെ, രണ്ടാമത്തെ പ്രത്യേകത ഇക്വിപ്പെട്ട സർഫസിലൂടെ ഒരു ചാർജിന് മൂവ് ചെയ്യാൻ വേണ്ടി വരുന്ന വർക്ക് ഡൺ സീറോ ആണ്. ഇത് എൻട്രൻസിനൊക്കെ തന്നെ ഈ ഭാഗത്തുനിന്ന് ഈ പ്രോപ്പർട്ടിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. മറ്റൊരു പ്രത്യേകത ഇക്വിപ്പെട്ട സർഫസിന്റെ ഏത് പോയിന്റിൽ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ വാല്യൂ പൊട്ടൻഷ്യലൊക്കെ സെയിം ആയിരിക്കും. അപ്പൊ ഈ രണ്ട് പ്രത്യേകതകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കണ്ട് പഠിക്കണം. ഇനി നമുക്കൊരു വേറൊരു പ്രോപ്പർട്ടി കൂടെ നമുക്ക് പഠിക്കാം. ഇപ്പൊ ഇവിടെ ക്യൂ ചാർജിങ് കാണിച്ചിട്ടുണ്ടല്ലോ, ഈ ക്യൂ ചാർജിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് പോണത് ഇങ്ങനെയായിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കി, ഇതിപ്പോൾ ഞാൻ വരച്ചിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡാണ്, ഈ പച്ച കളർ കാണിച്ചിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പൊ ക്യൂ എന്ന ചാർജിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് പോണതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇക്വിപൊട്ടൽ സർഫസും ഈ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, 90 ഡിഗ്രി എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെയും അതുണ്ടാക്കുന്നത് 90 ഡിഗ്രിയാണ്. അപ്പൊ ഏത് ഇലക്ട്രിക് ഫീൽഡും ഇക്വിപൊട്ടൽ സർഫസായിട്ട് ഉണ്ടാക്കുന്നത് 90 ഡിഗ്രി ആയിരിക്കും. നമ്മളിപ്പോൾ ഇവിടെ വരച്ചാലും 90 ഡിഗ്രി കിട്ടും. നമുക്ക് ഒരെണ്ണി വരച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി നമുക്ക് ജനറലൈസ് ചെയ്ത് ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതാം, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പോൾ നമ്മൾ കുറച്ച് പ്രോപ്പർട്ടി പഠിച്ചു. ഏതൊക്കെയാണ് പ്രോപ്പർട്ടി പഠിച്ചത്? ഇക്വിപൊട്ടൻ സർഫസിലെ പൊട്ടൻഷ്യലൊക്കെ സെയിം ആണ്. ഇക്വിപൊട്ടൻ സർഫസിൽ ഒരു പോയിന്റിൽ നിന്നും മറ്റു പോയിന്റിലേക്ക് ഒരു ചാർജ് നീക്കാൻ വേണ്ടി വന്ന് വർക്കുന്ന സീറോ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇത്ര പ്രത്യേകതകൾ നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞു.